ചരിത്ര നേട്ടം, ചരിത്രം തിരുത്തിക്കുറിച്ച് ഭാരതത്തിൻ്റെ മുന്നേറ്റം, ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതത്തിന് വീണ്ടും ചരിത്ര നേട്ടം. ഐക്യരാഷ്ട്രസഭയുടെ മൂന്ന് നിർണായക സമിതികളിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക സമിതികളിലാണ് ഇന്ത്യക്ക് അംഗത്വം ലഭിച്ചത്. ക്രൈം പ്രിവെൻഷൻ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് കമ്മീഷൻ, യു എൻ വനിതാ എക്സിക്യൂട്ടീവ് ബോർഡ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ബോർഡ് എന്നിവയിലാണ് ഇന്ത്യക്ക് സ്ഥിരാംഗത്വം. സ്ത്രീ ശാക്തീകരണം, വനിതകളുടെ സാമൂഹ്യ ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തൽ തുടങ്ങിയവയാണ് യു എൻ വനിതാ വിഭാഗത്തിന്റെ ലക്ഷ്യങ്ങൾ. അന്തർദേശീയ ക്രിമിനൽ കുറ്റങ്ങളിൽ നടപടിയെടുക്കാൻ ശേഷിയുള്ള സമിതിയാണ് ക്രൈം പ്രിവെൻഷൻ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് കമ്മീഷൻ. ഇതിലെ അംഗത്വം ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തലുമാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. കോവിഡ് പ്രതിസന്ധിയിലും ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അംഗത്വം നൽകിയിരിക്കുന്നത്. യു എൻ രക്ഷാ സമിതിയിലെ ഭീകരതയ്ക്ക് എതിരായ മൂന്ന് നിർണായക സമിതികളുടെ അധ്യക്ഷ സ്ഥാനവും ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. ഭീകരവിരുദ്ധ സമിതി, താലിബാനും ലിബിയയ്ക്കും എതിരായ ഉപരോധ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സമിതികൾ എന്നിവയുടെ അധ്യക്ഷ സ്ഥാനങ്ങളാണ് രാജ്യത്തിന് ലഭിച്ചത്. 15 രക്ഷാ സമിതിയിലെ സ്ഥിരമല്ലാത്ത 10 ഒന്നാണ് ഇന്ത്യ. എന്നാൽ ജനുവരി 1 മുതൽ 2 രക്ഷാ സമിതി അംഗത്വം ഇന്ത്യക്ക് ലഭിച്ചത്. 2 ഈ സമിതികളുടെ അധ്യക്ഷ പദവികളും ഇന്ത്യ വഹിക്കും. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നുള്ള ആഗോള ഭീകരതയ്ക്കെതിരെ കാലങ്ങളായുള്ള ഇന്ത്യയുടെ അതിശക്തമായ പോരാട്ടം കണക്കിലെടുത്താണിത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഭീകരത തടയാനുള്ള സമിതിയാണ് ഒന്ന്. അഫ്ഗാനിസ്ഥാനിൽ സമാധാനവും വികസനവും സുരക്ഷയും കൊണ്ടുവരാൻ നിരന്തരം ശ്രമിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നതാണ് ഈ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം നൽകാൻ കാരണം. ആഗോള ഭീകരതയ്ക്കെതിരായ സമിതിയും ലിബിയയിലെ ഭീകരത ചെറുക്കാനുള്ള സമിതിയുമാണ് മറ്റുള്ളത്. യു എൻ രക്ഷാസമിതിയുടെ പ്രധാന സമിതികളാണ് ഇവ മൂന്നും. ആഗോള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ യു എനിലെ നേതൃസ്ഥാനത്താണ് ഇന്ത്യ. രക്ഷാസമിതി അംഗത്വകാലം മുഴുവനും ആഗോള ഭീകരതയ്ക്കെതിരെ പോരാടുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഭീകരത മനുഷ്യത്വത്തിന്റെ ശത്രുവാണെന്നും രക്ഷാസമിതിയിൽ അതിനെതിരെ ശബ്ദമുയർത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൌൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകാത്തതിൽ ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരവസരത്തിൽ പ്രതിഷേധിച്ചിരുന്നു. ഇനി എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം? സഭ തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനത്തിൽ നിന്ന് എത്ര നാൾ ഇന്ത്യയെ മാറ്റി നിർത്തും? ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്രയും ശക്തമായി സ്ഥിരാംഗത്വം ആവശ്യപ്പെടുന്നത് ആദ്യമായാണ്. ബലഹീനരായിരുന്ന കാലത്ത് ഞങ്ങൾ ഈ ലോകത്തെ ഉപദ്രവിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ ശക്തി ആർജിച്ചപ്പോൾ ആർക്കും ഒരു ഭാരമായില്ല. ഇനി എത്ര നാൾ കൂടി ഈ സ്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കണം? യു എന്നിന്റെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ സൈനികരെ അയച്ചത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും ഇന്ത്യക്കാണ്, മോദി പറഞ്ഞു. കോവിഡ് മഹാമാരി നേരിടുന്നതിൽ സഭയുടെ പങ്കിനെ വിമർശിച്ച മോദി അയൽ രാജ്യങ്ങളുടെ പേര് പറയാതെ തന്നെയാണ് ഭീകര പ്രവർത്തനങ്ങൾക്ക് എതിരെ മുന്നറിയിപ്പ് നൽകിയത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.